മൗന സഞ്ചാരിയിലേക്ക് സ്വാഗതം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ ഒരു വലിയ വിജയത്തിൽ എത്തിച്ച് ചുറ്റുപാടുകളുടെ മുന്നിൽ നിങ്ങൾ ഒരു നല്ല ഇമേജ് നേടിയെടുക്കുമോ എന്ന ചിന്തയാണ് നിങ്ങളെ നിങ്ങളുടെ ചുറ്റുപാടുള്ളവർ തന്നെ ഇഷ്ടമല്ലാതാകാൻ കാരണമായി മാറുന്നത്. കൂടുതൽ ആളുകൾക്കും അവരോട് അടുപ്പമുള്ളവർ തന്നെ വിജയിക്കുന്നതിൽ അസൂയ ഉള്ളവരാണ്. ഇനിയും ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും നിങ്ങളെ ഇഷ്ടമല്ലാതായവരെ മനസ്സിലാക്കാനുള്ള മൂന്ന് വഴികൾ. ഒന്ന്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ഒരിക്കലും അംഗീകരിക്കില്ല. പകരം നിങ്ങൾ ചെയ്യുന്നതിലും മുകളിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് പറയും. കാരണം അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയും സന്തോഷത്തോടെ ചെയ്യരുത്, പകരം നിങ്ങളുടെ മനസ്സിനെ കൺഫ്യൂഷനാക്കി ഒന്ന് ചിന്തിപ്പിക്കണം, ഇതിലും വലുത് നേടിയെടുക്കാൻ ശ്രമിക്കണോ വേണ്ടയോ എന്ന്. അതാണ് ഇത്തരക്കാരുടെ ഉദ്ദേശം. എന്നാൽ നിങ്ങളെ മനസ്സിലാക്കുന്നവരാണെങ്കിൽ നിങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള വഴികൾ അവരുടെ അറിവിൽ നിന്നും പറഞ്ഞു തരും. എന്നാൽ ഇഷ്ടമല്ലാത്തവർ ആകട്ടെ, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർക്ക് നിങ്ങളോട് പുച്ഛം മാത്രമായിരിക്കും. ഇനിയും രണ്ടാമത്തെ കാര്യം, ഏത് വിജയത്തിലും നിങ്ങളുടെ മൈനസ് പോയിന്റ് പറഞ്ഞ് അടുപ്പമുള്ളവർ തന്നെ നിങ്ങളെ വേദനിപ്പിക്കാൻ നോക്കും. കാരണം ഒരിക്കലും മനസ്സ് തുറന്ന് നിങ്ങൾ സന്തോഷിക്കരുത് എന്ന് ചില കൂട്ടർ ആഗ്രഹിക്കുന്നു. ഇത്തരക്കാരെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ ഇവർ പറയുന്ന കളിയാക്കലുകളും മനസ്സിൽ കയറ്റേണ്ടുന്ന ആവശ്യമില്ല. 3, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങളറിയാതെ നിങ്ങളെ കളിയാക്കാനും അപമാനിക്കാനും ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നതിൻ്റെ കാരണം നിങ്ങൾ ഒരു കഴിവുള്ളവൻ ആണെന്ന് അവർക്ക് മനസ്സിലായി. അവർ നിങ്ങളെ എങ്ങനെയെങ്കിലും ഒരു മോശം ഇമേജിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ ശ്രമിക്കും. ഇത്തരക്കാരെ മൈൻഡ് ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. കാരണം കാലങ്ങൾ കഴിഞ്ഞ് അവർ നിങ്ങളോട് എന്താണോ ചെയ്യാൻ ശ്രമിച്ചത് അത് തന്നെ അവർക്കും തിരിച്ചു കിട്ടും എന്നുള്ളതാണ് സത്യം. എന്നുവച്ചാൽ ഒരു കാലത്ത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കും ഇത്തരക്കാരുടെ യഥാർത്ഥ സ്വഭാവം. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടേതായ ഒരു നേട്ടം നേടിയെടുക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. മറ്റുള്ളവരെ നോക്കി ജീവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇഷ്ടമല്ലാത്തവരെ മനസ്സിലാക്കിപ്പിക്കാൻ നിൽക്കേണ്ട നിങ്ങളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകളിലൂടെ തരുന്ന സപ്പോർട്ടാണ് തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിൻ്റെ പ്രചോദനം. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി എഴുതുക. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.